വടകരയിലെ സ്ത്രീകളെ സംബന്ധിച്ച് CPM നേതാവ് പി ജയരാജൻ നടത്തിയ അധിക്ഷേപപരമായ പരാമർശത്തിൽ LDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളികൾ എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശേഷിപ്പിച്ചത്. തൊഴിലുറപ്പ് സ്ത്രീകളെ നിർബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് UDF റാലിയിൽ പങ്കെടുത്ത ചിലർ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളത് അപ്പോൾ തന്നെ തള്ളി പറഞ്ഞു. എന്നാൽ അന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവരെ ചൂണ്ടിക്കാട്ടി വടകരയിലെ മുഴുവൻ തൊഴിലെടുക്കുന്ന സ്വാഭിമാനമുള്ള സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് CPM നേതാവ് പി ജയരാജൻ നടത്തിയത്. എന്നിട്ടും വടകരയിലെ LDF സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഞാൻ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യം, ഞാൻ ഫാക്ച്വലായി 10 ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ വെച്ചത്. ഞാനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് ഇപ്പോഴും എൻ്റെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ അധിക്ഷേപ സാധ്യതകൾ തേടുന്ന ഒരാളല്ല ഞാൻ. ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഞങ്ങളാരും പറഞ്ഞ് വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല. ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുള്ളൊരാളല്ല. തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹമാണെന്നും മറിച്ച് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യത്തെയും ഓൺ ചെയ്യില്ല എന്നുള്ളതും അതിന് വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടും CPMനോടും പറയാനുള്ളത്, അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ ഇറക്കുന്നതൊക്കെ കൊള്ളാം. അതിൻ്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു തീർക്കണം. സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണിക്കേണ്ടത്. വളരെ സാധാരണക്കാരാണ്. തൊഴിലുറപ്പ് കോൺഗ്രസിൻ്റെ കുഞ്ഞാണ്. അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനുമാണ് ഞാൻ. കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 400 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഒരു തൊഴിലിനെയും അധിക്ഷേപിക്കില്ല. ഇനി എൻ്റെ മറുചോദ്യം, CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ചൊരു മുദ്രാവാക്യത്തെ പറഞ്ഞ് ഒരു പ്രകടനത്തിൽ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡിലുണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളിലെ തെറ്റായ വാക്ക് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക്, തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് അടർത്തി എന്നെ വിമർശിച്ചു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവും ഇവിടുത്തെ മുൻ പിന്നെ സ്ഥാനാർത്ഥിയും വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചിട്ട് എന്താ എൻ്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നത്? കേട്ട് കേൾവിയോ മുദ്രാവാക്യത്തിലൊരു വാക്കോ വാചകമോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെയും സ്വാഭിമാനബോധമുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങളെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് അല്ല ശ്രമിക്കണം സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ട് എന്തേ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ്. അതാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക് വിവാഹം. അതുകൊണ്ട് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് നിലമ്പൂർ.